പല വിദ്യാർത്ഥികളുടെയും വലിയ ആഗ്രഹമാണ് എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ളത്. ചില രക്ഷിതാക്കളുടെ ആഗ്രഹമാണ് എൻ്റെ മക്കളെ ഒരു ഡോക്ടർ ആക്കണമെന്നുള്ളത്. എന്താണ് ഡോക്ടർ ആവാനുള്ള പ്രൊസീജിയർ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്നാൽ പല ആളുകൾക്കും ഇതിനെക്കുറിച്ചിട്ട് വേണ്ട വിധത്തിലുള്ള ധാരണയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സെയ്ഫ് ആലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ഒരു ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ മിനിമം അത് 10-ാം ക്ലാസ്സിൽ നിന്ന് തീരുമാനിച്ചിരിക്കണം. അതെന്തിനാണ് 10-ാം ക്ലാസ്സിൽ നിന്ന് തീരുമാനിക്കേണ്ടത്? പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് പഠിച്ച ഒരാൾക്കാണ് ഡോക്ടർ ആവാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി മിനിമം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 വിഷയങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അങ്ങനെ ഈ 3 വിഷയം പഠിക്കുന്ന ഒരു കുട്ടിക്ക് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. എപ്പോഴാണ് നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുക? പ്ലസ് ടു സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഈ കുട്ടിക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം ഒരു ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നീറ്റ് എക്സാമിനേഷന് അപേക്ഷ ക്ഷണിക്കും. അപ്പോൾ 10-ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പല വിദ്യാർത്ഥികളും ഇതിൻ്റെ കൂടെ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ തന്നെ പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അതിൻ്റെ കൂടെ ഈ നീറ്റ് എക്സാമിനേഷന് വേണ്ടി പ്ലസ് വണ്ണ് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, 6-ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, 7-ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, 8-ാം ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോൾ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ നീറ്റ് എക്സാമിനേഷൻ 720 മാർക്കിനാണ്. എന്താണ് നീറ്റ് എക്സാമിനേഷൻ എന്നുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും കൂടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു എക്സാമിനേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡോക്ടർ ആവണമെങ്കിലും നല്ല സ്കോർ, ഈ 720-ൽ 650-ൻ്റെ മുകളിലൊക്കെ സ്കോർ നേടിയ കുട്ടിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യും, MBBS പഠിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസിന് 20-ഓളം സെൻറ്ററുകളുണ്ട് പല സ്ഥലത്തായിട്ട്, ഡൽഹി, അതേപോലെ തന്നെ തമിഴ്നാട്, നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്, കേരളത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജിപ്മർ എന്ന് പറയുന്നത്, പോണ്ടിച്ചേരിയാണ് ജിപ്മറിൻ്റെ ആസ്ഥാനം. പിന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അടക്കം, മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് അടക്കം പല നല്ല സ്ഥാപനം. അതിൽ ഏറ്റവും നല്ല സ്കോർ കിട്ടിയിരിക്കുന്ന, ഏറ്റവും നല്ല റാങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുക. പിന്നെ അഡ്മിഷൻ ലഭിക്കുന്നതിന് തന്നെ മാർക്ക് മാനദണ്ഡമാണ് എന്നതുപോലെ തന്നെ നിങ്ങളുടെ സംവരണ ഒരു മാനദണ്ഡം. ഇപ്പോൾ ജനറൽ കാറ്റഗറി ഒരു വിദ്യാർത്ഥിക്ക് 650 മാർക്ക് ലഭിക്കുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഒരു SC ST കാറ്റഗറിക്ക് 550 മാർക്കിൽ ലഭിച്ചിരിക്കാം, അല്ലെങ്കിൽ റാങ്ക് ബേസിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എത്ര മാർക്കുള്ളവർക്ക് കിട്ടും എന്നൊക്കെയുള്ള കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകളൊക്കെ ഞങ്ങൾ ബന്ധപ്പെടാം. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് MBBS പഠിക്കാൻ പറ്റും. അത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും നീറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ്. ക്വാളിഫൈ ആവാൻ എത്ര മാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ പേഴ്സൻറ്റേജാണ്, പേഴ്സൻറ്റേജ് അല്ല പേഴ്സൻറ്റേജ്. ടോട്ടൽ കുട്ടികൾ എത്ര എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളുടെ ആവറേജ് മാർക്ക് ഇത്ര എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 117 ജനറൽ കാറ്റഗറിക്ക്, SC ST 90, അതിങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഒരു 150 മാർക്കെങ്കിലും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈ ആയി 120 എന്നുള്ളത്. അങ്ങനെ ക്വാളിഫിക്കേഷൻ നേടിയ കുട്ടിക്ക് NRI കാറ്റഗറി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റിലൊക്കെ അഡ്മിഷൻ ലഭിക്കും. ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നത് ഇപ്പോൾ നല്ല സ്കോറുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും. താരതമ്യേന കുറച്ച് സ്കോർ കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും, മാനേജ്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കും. നല്ല സ്കോർ കുറഞ്ഞവർക്ക് NRIയിൽ അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഈ ഒരു സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ MBBS വിദേശത്താണെങ്കിൽ, ഇന്ത്യയിലാണെങ്കിൽ പഠിക്കാം. മറ്റൊന്ന് BDS ആണ്, ഡെൻ്റൽ ഡോക്ടർ അല്ലെങ്കിൽ പല്ല് ഡോക്ടറൊക്കെ ആവാനും വേണ്ടി, മറ്റൊന്ന് മൃഗ ഡോക്ടർ ആവാനും വേണ്ടി വെറ്റിനറി, അതേപോലെ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ഇതിനൊക്കെ ഈ നീറ്റ് എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഏത് കോഴ്സിനെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള റീപ്ലൈ ഞങ്ങൾ നൽകുന്നതാണ്. ഈ ഒരു ചാനലിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ ഒരുപാട് ഇൻഫർമേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള രക്ഷിതാക്കളിലേക്കും ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ വളർച്ച. നിങ്ങളുടെ സപ്പോർട്ട് അത്രയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും യൂട്യൂബിലൂടെ ഞങ്ങൾ മറുപടി തരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.